ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ലോക്ക്ഡൗൺ 15-ാം തീയതി വരെ നീട്ടിയ സാഹചര്യത്തിൽ നമ്മൾ പുതിയൊരു ലോക്ക്ഡൗൺ ചലഞ്ച് ക്ലാസ് കൂടി ആരംഭിക്കുകയാണ്. 50 മുൻവർഷ ജി കെ ചോദ്യങ്ങൾ വീതമുള്ള 10 ക്ലാസ്സുകൾ അടങ്ങിയതാണ് ഈ ചലഞ്ച്. ഇതിലൂടെ 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ 500 മുൻവർഷ ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. അതിനുശേഷം ഇന്നലെ നടത്തിയതുപോലെ ഒരു പരീക്ഷയും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ 2017 നടന്ന LDC എക്സാമിൽ ചോദിച്ച തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം, യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബ്രസൽസ്. യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം ബ്രസൽസ് ആണ്. ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? Article 24. ഇന്ത്യൻ ഭരണഘടനയുടെ Article 24 ബാലവേല നിരോധിച്ചതിനെ കുറിച്ചാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ് പാസാക്കിയ വർഷം ഏതാണ്? 2005. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ് പാസാക്കിയ വർഷം 2005. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 2006 February 2. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് 2006 February 2. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ രംഗനാഥ മിശ്രയാണ്. നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? HL ദത്തുവാണ്. നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ HL ദത്തുവാണ്. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഏതാണ്? ഇലക്ട്രോൺ. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഇലക്ട്രോണാണ്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9-ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9-ാം പഞ്ചവത്സര പദ്ധതിയാണ്. കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതി ഏതാണ്? ആശ്രയ. ഈ പദ്ധതി അറിയപ്പെടുന്നത് തന്നെ അഗതി ആശ്രയ പദ്ധതി എന്നാണ്. കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ആശ്രയ പദ്ധതി. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1993. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993. വിമോചന സമരം നടന്ന വർഷം ഏതാണ്? 1959. വിമോചന സമരം നടന്ന വർഷം 1959. വിമോചന സമരം നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ല. കേരളത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി ജില്ലയാണ്. പീരിയോഡിക്കൽ ടേബിളിലെ, അതായത് ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ്? 18. പീരിയോഡിക്കൽ ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം 18. എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്നത് ഐസക് ന്യൂട്ടൻ്റെ 3-ാമത്തെ ചലന നിയമമാണ്. 3-ാം ചലന നിയമം. ഐസക് ന്യൂട്ടൻ്റെ 3-ാം ചലന നിയമം എന്താണ് പറയുന്നത്? എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 8. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം 8. ജലം ഐസാകുന്ന താപനില എത്രയാണ്? 0°C. ജലം ഐസാകുന്ന താപനില 0°C ആണ്. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. മലയൻ ഡ്വാർഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? തെങ്ങ്. മലയൻ ഡാർഫ് എന്നത് ഏത് വിളയുടെ സങ്കര ഇനമാണ്? തെങ്ങിൻ്റെ സങ്കര ഇനമാണ് മലയൻ ഡാർഫ്. മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗം ഏതാണ്? തിമിരം. മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് തിമിരം.
അതായത് കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടമാകുന്ന അവസ്ഥയാണ് തിമിരം. 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത ആരാണ്? വങ്കാരി മാതായി. 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ചത് വങ്കാരി മാതായിയാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈറോയ്ഡ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണ്? രാജ്യസമാചാരം. തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നും 1847 പുറത്തിറക്കിയ രാജ്യസമാചാരം എന്ന പത്രമാണ് കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം. കേരളത്തിലെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്ന സംഭവം ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. കേരളത്തിൻ്റെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്ന സംഭവം ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ വർഷം ഏതാണ്? 1936 നവംബർ 12. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീനാണ്. ലോക്സഭാ സ്പീക്കർ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ഡെപ്യൂട്ടി സ്പീക്കർ. ലോക്സഭാ സ്പീക്കർ രാജിക്കത്ത് നൽകേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. ഡെപ്യൂട്ടി സ്പീക്കർ രാജിക്കത്ത് നൽകേണ്ടത് ലോക്സഭാ സ്പീക്കറിനുമാണ്. മലാല ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 12. മലാല ദിനമായി ആചരിക്കുന്നത് ജൂലൈ 12. സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും മികച്ച മനുഷ്യാവകാശ പ്രവർത്തനത്തിന് 1978 യു എൻ അവാർഡും നേടിയ അന്തർദേശീയ സംഘടന ഏതാണ്? ആംനെസ്റ്റി ഇൻ്റർനാഷണൽ. ആംനെസ്റ്റി ഇൻ്റർനാഷണൽ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? പീറ്റർ ബെറൻസൺ. ബ്രെക്സിറ്റ് എന്ന പദം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിട്ടൻ. ബ്രെക്സിറ്റ് എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്ന രാജ്യം ബ്രിട്ടനാണ്. ഒരു പോളിമറായ പോളിത്തീനിൻ്റെ മോണോമർ ഏതാണ്? ഈഥെയ്ൻ. ഒരു പോളിമറായ പോളിത്തീനിൻ്റെ മോണോമർ ഈഥെയ്നാണ്. ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? പാൻക്രിയാസ്. ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം പാൻക്രിയാസാണ്. കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പിലാക്കിയ ജൈവ പാട്ടകൃഷി ഏതാണ്? ഹരിതശ്രീ. കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പിലാക്കിയ ജൈവ പാട്ടകൃഷിയുടെ പേര് ഹരിതശ്രീ എന്നാണ്. ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനം ഏതാണ്? ക്യാബേജ്. ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനം ക്യാബേജാണ്. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പന്നിയൂർ. കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂറാണ്. സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകത എന്താണ്? ചൂഷണം. സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകത ചൂഷണമാണ്. മനുഷ്യൻ സസ്തനികളിലെ ഉയർന്ന വർഗമായ ഡാഷ് എന്ന ഗണത്തിൽ പെട്ടവയാണ് പ്രൈമേറ്റുകൾ. മനുഷ്യൻ സസ്തനികളിലെ ഉയർന്ന വർഗമായ പ്രൈമേറ്റുകൾ എന്ന ഗണത്തിൽ പെട്ടവയാണ്. ഇറ്റലിയുടെ ഏകീകരണത്തിന് ശ്രമിച്ച ചിന്തകൻ ആരാണ്? മസീനി. ഇറ്റലിയുടെ ഏകീകരണത്തിന് ശ്രമിച്ച ചിന്തകൻ മസീനിയാണ്. കാലിത്തീറ്റ, ജൈവവളം എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കടൽ സസ്യം ഏതാണ്? ആൽഗകൾ. കാലിത്തീറ്റ, ജൈവവളം എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കടൽ സസ്യം ആൽഗകളാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? വുഡ്രോ വിൽസൺ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ആയിരുന്നു. അഖില സ്ലാവ് പ്രസ്ഥാനത്തിൻ്റെ വക്താവ് ഏത് രാജ്യമാണ്? റഷ്യ. അഖില സ്ലാവ് പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ റഷ്യയാണ്. സുഡാനിലെ നീഗ്രോകൾ അറിയപ്പെട്ടിരുന്ന പേര് എന്താണ്? കാപ്പിരികൾ. സുഡാനിലെ നീഗ്രോകൾ അറിയപ്പെട്ടിരുന്ന പേര് കാപ്പിരി എന്നായിരുന്നു. 1889 രണ്ടാം ഇൻ്റർനാഷണൽ നടന്ന സ്ഥലം ഏതാണ്? പാരീസ്.
1889 രണ്ടാം ഇൻ്റർനാഷണൽ നടന്ന സ്ഥലം പാരീസാണ്. ലോകത്താദ്യമായി അന്താരാഷ്ട്ര തലത്തിൽ തൊഴിലാളികൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ. ഈ സംഘടനയുടെ മറ്റൊരു പേരായിരുന്നു ഒന്നാം ഇൻ്റർനാഷണൽ. ഈ ഒന്നാം ഇൻ്റർനാഷണൽ സ്ഥാപിതമായത് 1864 ലണ്ടനിലാണ്. ഇതിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 1866 ജനീവയിൽ വെച്ചാണ്. 1876 ഒന്നാം ഇൻ്റർനാഷണൽ പിരിച്ചുവിട്ടു. തുടർന്ന് 1889 രണ്ടാം ഇൻ്റർനാഷണൽ നടന്ന സ്ഥലമാണ് പാരീസ്. ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ചണ്ഡിഗഡ്. ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ചണ്ഡിഗഡാണ്. ഒരു ഗ്രാമത്തിലെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെയാണ്? ഗ്രാമസഭ. ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് ഗ്രാമസഭയിൽ വെച്ചാണ്. സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം ഏതാണ്? 1961. സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം 1961. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? കൻവർ സിംഗ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ കൻവർ സിംഗ് ആണ്. നിലവിൽ ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? നന്ദകുമാർ സായിയാണ്. നിലവിൽ ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാൻ നന്ദകുമാർ സായിയാണ്. ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? റൂർക്കേല. ഒഡീഷയിലെ റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിച്ചത് ജർമ്മനിയുടെ സഹായത്തോടുകൂടിയാണ്. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞ കേരളത്തിലെ നവോത്ഥാന നായകനാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ഏതാണ്? 2013. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 2013. വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാബായി. വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായിയാണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? വിവരാവകാശ നിയമം. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം വിവരാവകാശ നിയമമാണ്. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്നാണ്? 1957 ഏപ്രിൽ 5. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 5. കേരളത്തിൽ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത് 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെയാണ്. ഇതേ തുടർന്ന് കേരളത്തിൽ ആദ്യ നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1. അതിനുശേഷം കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 5. ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27. ഒന്നാം കേരള മന്ത്രിസഭ പുറത്താക്കപ്പെട്ടത് 1959 ജൂലൈ 31. ലോക്ക്ഡൗൺ ചലഞ്ച് ഒന്നാം ദിവസത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ 50 മുൻവർഷ ചോദ്യങ്ങളും നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു തീർക്കണം. പ്രധാനപ്പെട്ട 50 മുൻവർഷ ചോദ്യങ്ങളുമായി നാളെ രാവിലെ കാണാം. താങ്ക് യു.